ഗോപികൃഷ്ണൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. എൽ ഡി എഫിലെ ബേബി ബാലകൃഷ്ണൻ, മടിക്കൈ ഡിവിഷനിൽ നിന്നും വിജയിച്ച ബേബി ബാലകൃഷ്ണനായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ബേബി ബാലകൃഷ്ണൻ 8 വോട്ട് നേടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. യു ഡി എഫിലെ ജമീല സിദ്ദിഖ് 7 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. അതേസമയം 2 സീറ്റുകളുള്ള 2 പ്രതിനിധികളുള്ള ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും വോട്ട് രേഖപ്പെടുത്തിയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ 8 സീറ്റിൽ 8 വോട്ടുകൾ നേടി ബേബി ബാലകൃഷ്ണൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്നു. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഇത്തവണ എൽ ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് പറയാം. അതേസമയം മുളിയാർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫ് ഭരണം നേടി. എൽ ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി നറുക്കെടുപ്പിലൂടെ മുളിയാറിൽ വിജയം നേടിയെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ എസ് ഡി പി യുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് ഭരണം നേടിയെന്നുള്ളതാണ്. യു ഡി എഫിന് 7 സീറ്റ് ആണുള്ളത്, ബി ജെ പിക്ക് 6 സീറ്റ്. ഈ രീതിയിലാണ് 6 വോട്ട് ഈ രീതിയിലാണ് നിലവിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായ സാഹചര്യം. എസ് ഡി പിയുടെ പിന്തുണയോടുകൂടിയാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്നത്. ഏതായാലും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഇനി ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. വൈസ് പ്രസിഡന്റായി മത്സരിക്കുന്നത് ഷാനവാസ് പാതൂറാണ്. ചെങ്കള ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഷാനവാസ് പാതൂറാണ് എൽ ഡി എഫിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. അനന്തകോട്ടിലെയാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിന് ബേബി ബാലകൃഷ്ണനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. 2 ബി ജെ പി അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫിന് ബേബി ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ബി ജെ പി അംഗങ്ങൾ 2 പേരുണ്ടായിരുന്നു, അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അനന്തകോട്ടിലെ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്ന്. ട്വന്റി 24 2 വർഷത്തിന്റെ നിറവിൽ